ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയില്ല. സ്വപ്നം കാണാൻ കഴിയാതിരിക്കുന്ന ഒരു പാർട്ടി, സ്വപ്നം കാണാൻ കഴിയാതിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണത്? എന്തിനാണത്? സെന്റ് പീറ്റേഴ്സ്ബർഗിലെ റഷ്യയിൽ അധികാരം പിടിച്ചിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി പോയി ലെനിൻ നടത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം കുട്ടികളോട് അടുത്ത പ്രസംഗത്തിനകത്തവരുടെ കുട്ടികളെ നിങ്ങളെല്ലാവരും സ്വപ്നം കാണാൻ പഠിക്കണമെന്നാണ്, നിങ്ങളെല്ലാവരും സ്വപ്നം കാണാൻ പഠിക്കണമെന്നാണ്. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് കേവലമായ സ്വപ്നം മാത്രമല്ല, അത് അല്ലാതെ ഒരു പുതിയ ലോകത്തെ, പുതിയ ജീവിതത്തെ, പുതിയ ക്രമത്തെ, പുതിയ ഭാവുകത്തെ, പുതിയ സൗന്ദര്യ സങ്കല്പത്തെ, പുതിയ അഭിമാന ബോധത്തെ ഇതെല്ലാം നിർമ്മിക്കാൻ, അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ വരാവുന്ന ഒരു തലമുറയെ നിർമ്മിക്കുന്നതിനെ പോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് എന്താണ് തലയടിച്ച് പൊട്ടിക്കാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി പണി പിന്നെ അതിനനുസരിച്ച് ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഇയാൾ പറഞ്ഞു കൊടുത്തത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പിന്നെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരാളോ? ഇയാൾ എങ്ങനെയാണ് സാർ നേതാവായത്? എങ്ങനെയാണ് നേതാവായത്? നമസ്കാരം സാജിയേട്ടാ. നമുക്ക് ഇന്നൊരു രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കാനുള്ളത്. ഒന്ന്, പാർട്ടിയുടെ ഒരു മാർഗരേഖ പുറത്തിറങ്ങി. പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇതാ നാളെ മുതൽ ആരംഭിക്കുന്നു പല ബ്രാഞ്ചുകളിലും. അപ്പോ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളെ സംബന്ധിച്ചൊരു മാർഗരേഖ ഞാൻ പറയാതെ തന്നെ ചേട്ടനും അത് അറിഞ്ഞിട്ടുണ്ടാവും, പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടാവും. അപ്പോ രണ്ട്, ഈ ഇ പി ജയരാജനെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച്, ആദ്യം പാർട്ടി വിഷയവും രണ്ടാമത് ഇ പി ജയരാജനെ ഉണ്ടായ പിന്നെ എന്താ അദ്ദേഹത്തിനെ മാറ്റിയതിനെ കുറിച്ചും. ഈ പാർട്ടി വിഷയത്തെ കുറിച്ച് എന്താണ് ബേസിക് ആയ ചോദ്യം? പാർട്ടിയില് അവരെ തന്നിരിക്കുന്ന മാർഗരേഖയിലുള്ളത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല പാർട്ടി സമ്മേളനം, ഒന്നാമത്തെ അവരുടെ ഇതിൽ പറയുന്നതാണ്. രണ്ട് പറയുന്നത് പിന്നെ പാർട്ടിയില് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരെ മാത്രം ഏരിയ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോ ഫുൾ ടൈം വർക്കേഴ്സ് ആയിട്ടുള്ളവര് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ അങ്ങനെ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ, നാളിതുവരെ പാർട്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തിവിരോധങ്ങൾ തീർക്കൽ ആയിരുന്നോ, എന്തൊക്കെ ചെയ്യരുത് എന്ന് ഇപ്പോ പാർട്ടി പറഞ്ഞിരിക്കുന്നതോ അതായിരുന്നോ ഈ പാർട്ടിയിൽ ഇതുവരെ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇതിനകത്ത് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വ്യക്തിവിരോധം എന്ന രീതിയിൽ ഒരു ചർച്ച ഉണ്ടാവരുത് എന്ന് നിർദ്ദേശിക്കുന്നത് തന്നെ വളരെ കൃത്യമായ ഒരു ആസൂത്രിത ഗൂഢാലോചനയാണത്. കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ, അതായത് പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി, നേരത്തെ പാർട്ടി സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായി വന്നിരിക്കുന്ന ഏതാണ്ട് ഇരുപത്തിനാല് വർഷക്കാലത്തിന്റെ ഒരു കാൽക്കൂറ്റാണ്ട് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് റേറ്റ് പറയാം, 10 വർഷമാകുന്ന സമയത്ത്. അങ്ങനെ വരുന്ന ഒരു ചിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കായി നമുക്ക് മനസ്സിലാകുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിക്കകത്ത് ഓരോ ആളും നേതാവായി വളർന്നു വന്നിട്ടുള്ളത് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിൽ പിന്നീട്, പുത്രനായ എമർജി ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആൾക്കാരാണ്. സമരങ്ങളിലൂടെയോ പ്രക്ഷോഭങ്ങളിലൂടെയോ ഒന്നുമല്ല, ഇവരെല്ലാം തന്നെ ഒരു തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്. കുടുംബനാളുകളും അത് ഈവൻ SFI, DYFI, മഹിളാ ഫെഡറേഷൻ, പാർട്ടി, പിന്നെ വർഗ്ഗബഹുജന സംഘടന എല്ലാത്തിനകത്തും. ഇത് മുഴുവൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള ആളുകളോ അല്ലെങ്കിൽ അയാൾക്ക് സ്വീകാര്യമായിരിക്കുന്ന ആളുകളോ മാത്രമാണ്, അല്ലാതെ ഒറ്റയാൾ ഈ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ഉന്നതമായ പദവിയിലോ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിരിക്കുന്ന പാർട്ടി തസ്തികയിലോ ഇരിക്കുന്നില്ല എന്നതാണ് നിലവിലുള്ള അതിന്റെ ചരിത്ര അതിന്റെ ഒരു ഘടന. അതാണ് ഇതെങ്ങനെ വന്നു എന്നുള്ള വിഷയം. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പൊതുവിലും പ്രത്യേകിച്ച് CPIMനകത്തും ഒരു വലിയ ചർച്ച ഉയർന്നു വരുന്ന ഒരു വിഷയമായിരുന്നു രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് രൂപം കൊള്ളാനിടയായിരിക്കുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊതു മൂല്യക്ഷയത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ധാർമ്മിക അധപ്പതനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആഭിചാര പ്രക്രിയകളുടെ കളവുകളുടെ ചതികളുടെ വഞ്ചനയുടെ കൂട്ടിക്കൊടുപ്പുകളുടെ എല്ലാം കൂടിയുള്ള ഒരു തുക ആകെ തുക എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിക്കകത്ത് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണ്? ഒന്ന്, പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലൈനാണ്. രണ്ടാമത് ചർച്ച ചെയ്യേണ്ടത് എന്താണ്? പാർട്ടിയുടെ അതിന്റെ ഫിലോസഫിക്കൽ സംഭവമാണ്, അതായത് അതിന്റെ സൈദ്ധാന്തികമായിരിക്കുന്ന നിലപാടുകൾ, പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാമാണ് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത്. നിർഭാഗ്യവശാൽ ഈ പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി തൽക്കാലത്തേക്ക് മാറ്റിക്കാൻ അവരൊക്കെ മോരും പറ്റുമ്പോലെ പിന്നെ TC വരുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന മഹാഭൂരിപക്ഷം പേരും എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ABCD അറിയാത്ത കക്ഷികളാണ് പലരും. ABCD അറിയില്ല. അറിയുന്നവരാവട്ടെ, അവർ വളരെ സൈലന്റുമാണ്. ഈ സൈലന്റായി നിന്നിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരാവുന്ന വലിയ ധർമ്മരോഷങ്ങൾ
ഈ പാർട്ടിക്കകത്ത് എന്താ പറയാ ഒരു ഉരുകിയൊലിക്കാതിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിന് സമാനമായി ഉരുകിയൊലിക്കാതിരിക്കുന്ന ലാവ കണക്കെ ഇതിനകത്ത് പുകയുന്നുണ്ട്. ഈ പുകയുന്ന സംഭവത്തിന്റെ അനുബന്ധമായി പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ബ്രാഞ്ച് തലത്തോട്ട് ചർച്ച വന്നു പറഞ്ഞാൽ അർത്ഥം ഈ ചർച്ച മുഴുവൻ തന്നെ ആങ്കർ ചെയ്യുന്ന ഒരു പോയിന്റ് എവിടെയായിരിക്കുന്നു ഞാൻ അത് ഈ മുഖ്യമന്ത്രിയുടെ നേരെയായിരിക്കും. അതോടൊപ്പം തന്നെ അയാളുടെ പാർശ്വവർത്തികളായി നിന്നിരിക്കുന്ന കിങ്കരന്മാരെന്നും അനുചരന്മാരെന്നും വിളിക്കാവുന്ന പാർട്ടി വിരുദ്ധന്മാരായിരിക്കുന്ന ആളുകളുടെ നേരെയുമായിരിക്കും. ഈ ചർച്ച ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ബ്രാഞ്ച് തലം തൊട്ട് ആദ്യം ഒരു മാർക്ക് ചെയ്യുകയാണ് അവിടെ. വ്യക്തിപരമായ വിഷയങ്ങൾ വ്യക്തിപരമായ വ്യക്തിവിരോധം തീർക്കാനുള്ള വിഷയത്തിലേക്ക് ഇത് മാറിപ്പോകരുതെന്ന് പറയാം. സംഭവം എന്തായിത്തീരും? നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന്റെ മാനദണ്ഡം വ്യക്തിപരമാണ് എന്ന് പറയുന്ന ഒരു വാർഡ് അങ്ങ് വീശിയാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനെ ചർച്ച ചെയ്യാനില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഇതിനകത്ത് ചർച്ച ചെയ്യുക? നിങ്ങൾ എന്താണ് ഇതിനകത്ത് ചർച്ച ചെയ്യുക? പിന്നെ ഇത് ചർച്ച ചെയ്യുന്ന വിഷയം എന്ത് മാത്രമായിട്ട് മാറും? പിന്നെ സ്കൂൾ എത്ര പുതുക്കിപ്പണിതു, പിന്നെ അംഗനവാടിയിൽ എത്ര പിന്നെ കുട്ടികളെ പുത്രനായിട്ട് നമ്മൾ കൊണ്ടുവന്നു, പിന്നെ റോഡ് എത്ര നമ്മൾ കെട്ടി, ഈ പറയാവുന്ന അസംബന്ധങ്ങളിലേക്ക് ചർച്ച മാറും. ഇങ്ങനെ അസംബന്ധങ്ങളിലേക്ക് ചർച്ച മാറി പാർട്ടിക്ക് എന്താണോ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ടത് ഈ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്ന വിഷയത്തെ മാറ്റി തീർത്ത് തന്നിലേക്ക് തന്നെ വീണ്ടും അധികാരത്തെയും സംഘടനയെയും കേന്ദ്രീകരിക്കുകയെന്ന അങ്ങേയറ്റം ദുരുപദിഷ്ഠിതമായ ബോധപൂർവമായ കുബുദ്ധി എന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് വാസ്തവത്തിൽ ഈ വ്യക്തിവിരോധം എന്ന് പറഞ്ഞൊരു പ്രയോഗം എതിരാത്തിവിടെ. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലും ശ്രദ്ധയ്ക്ക് മാറ്റി സംഭവം ഞാൻ പറയാം. ഈ വ്യക്തിവിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന വ്യക്തികളെ ആളെ വിമർശിക്കാൻ പാടില്ല എന്നുള്ള സംഭവമാണല്ലോ പൈത ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാം. ഈ ഫോക്കസിങ് വരുന്ന നേരം ഈ പറയുന്ന പിന്നെ തിത്തൂരം ഇറക്കിയിരിക്കുന്ന ഏഭ്യന്മാർ, ഞാൻ ഏഭ്യന്മാർ തന്നെ പറയുന്നത്, ഈ ഏഭ്യന്മാർ ഉൾപ്പെടെയുള്ളവർ അറിയേണ്ടതുണ്ട്. AKG ഇന്ത്യൻ തൊഴിലാളി വർഗം എക്കാലത്ത് കണ്ടിരിക്കുന്ന എക്കാലത്തെയും ഒരു അതിരും എതിരുമില്ലാത്തൊരു നേതാവാണ് ഈ സഖാവ് AKG. ഈ AKGയെ വിമർശിച്ചിരിക്കുന്ന എത്രയോ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. AKGക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം മുൻകാലങ്ങളിലെന്തായിരുന്നു? 1942 കിറ്റിന്റെ മൂന്നിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുമായി ഇദ്ദേഹത്തിന്, കോൺഗ്രസ് നേതാക്കന്മാരുമായും ഇദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പൊ ആ ബന്ധങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുമായും AKGക്ക് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ AKG ചെയ്തത് എന്താണെന്ന് പറയുന്നത്? AKG ഈ പാർട്ടി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതൊരാളാണ്. ഹിസ്റ്ററി അറിയില്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അത് വായിക്കുകയും പഠിക്കുകയും വേണം. AKG പാർട്ടി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആളാണ്. അങ്ങനെ പാർട്ടി ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു ഘട്ടം വന്നിരിക്കുന്ന ഘട്ടത്തിൽ അതിനകത്ത് ഇടപെട്ടത് ആരാണെന്ന് അറിയാമോ? അപ്പൊ ഇപ്പൊ സാക്ഷാൽ P. കൃഷ്ണപിള്ളയാണ്. P. കൃഷ്ണപിള്ള അതിനകത്ത് ഇടപെടുകയും അതിങ്ങനെ AKGയെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സമരമുഖം ഓപ്പൺ ചെയ്യാണ്. ആ സമരമുഖത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ലോകം ഇന്ത്യയെ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പട്ടിണ ജാഥ എന്ന് പറഞ്ഞ സമരം നടന്നിരുന്നത്. ഈ ഏഭ്യന്മാർക്ക് അറിയില്ലെങ്കിൽ രാജി പറയുന്നത്, രാജി പറഞ്ഞിരിക്കുന്നത് ഈ പട്ടിണ ജാഥ നടന്നത് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിനും കൂടിയാണ്. അപ്പൊ ആ പട്ടിണി യാത്ര നടന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഈ പട്ടിണി യാത്ര നടന്നപ്പോഴാണ് AKGക്ക് എന്ത് വന്നത്? കേരളം മുഴുവൻ തന്നെ മദ്രാശിയിലേക്ക് നടന്നിരിക്കുന്ന മാർച്ചാണ്, മലബാർ എന്ന് പറയുന്നത് മദ്രാശിയിലേക്ക് നടന്നിരിക്കുന്ന മാർച്ചാണ്. KPR ഓമാനാട്ട് ഉൾപ്പെടെയുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആ പട്ടിണി യാത്രക്കകത്ത് കവി പാടാനുള്ള കവിത എഴുതുന്നത് KPR ഓമാനാട്ടായിരുന്നു. കവിതയൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും മുദ്രാവാക്യ സമാനമായിരിക്കുന്ന കവിത എഴുതുന്നത്. ഈ ഇങ്ങനെ ഇത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അതിന്റെ മുഴുവൻ സ്ഥലത്തും ആയുധങ്ങൾ ഇദ്ദേഹത്തിന് പിന്നെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും സ്വീകരിക്കാനും വന്നിരിക്കുന്ന ഒരു വലിയ രംഗവേദിയായി മാറി. ഈ രംഗവേദിയായി മാറുന്ന ഒരു ചിത്രത്തിലൂടെയാണ് AKG എന്താവുന്നതെന്ന് പറഞ്ഞാൽ ഈ കേരളം കണ്ടിരിക്കുന്ന ഒരു ചിന്ത കണ്ടിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ നേതാവായി ഉയർന്നു വരുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഈ പറയുന്ന വ്യക്തി വൈരാഗ്യം എന്ന പേരിൽ ഇദ്ദേഹത്തെ ഇതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടാക്കുന്ന തിരിച്ചടിയുടെ ഭാഗമായിരുന്നു അത്. ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ വിശകലനം ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ചുനാലോചിക്കുക, ഈ AKGക്കെതിരെ ഏറ്റവും കൂടുതലായി പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്ന ആളാരാണെന്ന് വായിപ്പാസ് അറിയാമോ? അറിയില്ല, കവി ഞാൻ പറയാം. എന്റെ പിണറായിക്കാരനായിരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും CPIയുടെ പ്രമുഖ നേതാവുമായിരിക്കുന്ന സഖാവ് TV അച്യുതൻ നായരായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ പോയത്, പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യാൻ പോയത്. ഇതൊക്കെ സ്വാഭാവികമാണ് കമ്മിറ്റിക്കത്. പക്ഷേ ഇത് എനക്കെതിരെ മാത്രം പറ്റില്ല, ഞാനുമായി ബന്ധമുള്ളവർക്കെതിരെ പറ്റില്ല എന്ന് പറയുന്നതിന്റെ വക്രീകരണം എന്താണ്? ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനവും മൗലികമായിരിക്കുന്ന വിഷയം. എന്നിട്ട് ഈ AKGയെ പാർട്ടി പുറത്താക്കിയിരുന്നല്ലോ? ഇല്ല, പാർട്ടി പുറത്താക്കിയിരുന്നില്ല. പാർട്ടി AKGയെ ഒഴിവാക്കി വെച്ചാൽ പാർട്ടിക്ക് പോകാനും കഴിയില്ല. പിന്നെ AKG ഒഴിവാക്കിയ പാർട്ടിക്ക് പോകാൻ കഴിയില്ല, കാരണം അത്രമാത്രം ബഹുജനമെന്നത് ആർജിച്ചിരിക്കുന്ന ജനസമരങ്ങളുടെ ജനമായിരുന്നു. തെരഞ്ഞെടുപ്പല്ല, ഇത് മാറ്റി നിർത്താനൊരു ശ്രമം നടത്തിയതാണ്. മാറ്റി നിർത്താൻ ആ ശ്രമത്തിന് ശേഷം AKG സ്വയം തീരുമാനിച്ചു ഞാൻ ഇല്ലടോ മതി, നിങ്ങൾ എന്താണെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാവുന്ന ഒരു സംഭവത്തിന്റെ മൂലമെന്ന് പറഞ്ഞാൽ AKG അതിനകത്ത് മാറി നിൽക്കരുത്. P. കൃഷ്ണപിള്ളയെ പോലെ സൂക്ഷ്മ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, കുശാഗ്ര ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവ്, അതുല്യനായ സംഘാടകൻ, കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും അതുല്യനായ സംഘാടകൻ ഇദ്ദേഹമാണെന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ AKG എന്ത് ചെയ്യാൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പട്ടിണി ജാഥ പ്ലാൻ ചെയ്ത് കൊടുത്ത അങ്ങനെയാണ്. അതാണ് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം.
ഇങ്ങനെ വരുന്ന ഒരു 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 ചിത്രത്തിനകത്തു നിന്നുകൊണ്ട് പോകണം നമ്മൾ ഈ വിഷയത്തെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുകയും വിലയിരുത്തുക. അവിടെ വ്യക്തിപിന്നെ നിരോധം അല്ലെങ്കിൽ വ്യക്തിപരമായ സംഭവം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോൾ അതിനകത്ത് വരുന്ന കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വ്യക്തി വിരോധമായി പരിണമിക്കത്തക്ക രീതിയിലേക്ക് മാറ്റി തീർക്കുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയും ഓരോ ആളുകളെയും അദ്ദേഹം പ്രയോഗിക്കുന്ന ഓരോ വാക്കും അദ്ദേഹത്തിന്റെ ഓരോ രീതി നിങ്ങൾ എടുത്തു നോക്കിയോ, അത് മുഴുവൻ തന്നെ വ്യക്തിപര പേഴ്സണൽ വെഞ്ചിയൻസ് ആണ്. അദ്ദേഹത്തിനുള്ള പേഴ്സണൽ വെഞ്ചിയൻസ് ആണ്. വ്യക്തിപരമായ വൈരതിരിയാതിന്റെ ബുദ്ധിയിൽ മാത്രമേ അദ്ദേഹം വിളിക്കാറുള്ളൂ. ഒരു പിന്നെ വെഞ്ചിയത്തെ സഖാക്കളെ വിളിക്കുമ്പോ ചന്ദ്രശേഖരനെ വിളിച്ചപ്പോ പറഞ്ഞ കുലംകുത്തി എന്നാണ് വിളിച്ചത്. കുലംകുത്തി എന്നാണ് വിളിക്കുന്നതാണ്. ഇപ്പൊ പിന്നെ മാതൃഭൂമിയുടെ പത്രാധിപരായിരിക്കുന്ന ഗോപാലകൃഷ്ണൻ വിളിക്കുന്നു എടോ ഗോപാലകൃഷ്ണൻ അപമാനിക്കലാണ്. വ്യക്തിപരമായ പിന്നെ മുറിച്ചുകടിയാണ് എം എൻ ബിജി മാഷ് കുറിച്ച് പറയാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചപ്പോ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം നല്ല മാഷായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാല് തനിക്ക് മുകളിൽ ഒരാളുമില്ലെന്നും ഞാൻ എല്ലാ കുറ്റങ്ങൾക്കും അതീതനാണ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് സാധനം കൊണ്ടുവരികയാണ് ഇത്. ഇനി ചരിത്രത്തിനകത്ത് വ്യക്തിക്ക് പങ്കുണ്ടോന്ന് ചോദിക്കുന്ന അവരുടെ ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായിരിക്കുന്ന ചർച്ച നടത്തിയിട്ടുള്ളതാണ് ജെ ബി പ്രഖരവും ലിന്നും തമ്മിലുള്ള തർക്കങ്ങളുണ്ട്. ചരിത്രത്തിൽ വ്യക്തികളുടെ പങ്ക് എന്താണെന്നുള്ള വലിയ വിഷയം ഏറ്റവും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതാണ് ആരാന്ന് പറഞ്ഞാൽ പിന്നെ പ്രഖരവാണ് അത് അവതരിപ്പിച്ചത്. ഇങ്ങനെ എത്ര സീറ്റുകാരുടെ ധാരണ കണ്ടിട്ടുണ്ടാവുന്നത് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് ഈ ഭാഗമല്ലാതെ ഇവിടെ മാറ്റ്. 1969 ഈ 69 പെർളശ്ശേരി നടന്നിരിക്കുന്ന സി പി എമ്മിന്റെ സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിരുന്നത് എ വി കുഞ്ഞമ്പുമായിട്ടും എം ബി ആറും തമ്മിലുണ്ടായിരുന്ന തർക്കമുണ്ടായിരുന്നു. അതിനകത്ത് എ വി കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരു പ്രമുഖരായ നേതാവ്, അതോടൊപ്പം എം ബി ആർ എന്ന് പറഞ്ഞ വളർന്നു വന്നിരിക്കുന്ന യുവ നേതാവ് തമ്മിലുടെ അകത്ത് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിനകത്ത് എ വിയെ പരാജയപ്പെടുത്തുകയും എം ബി ആറിനെ വിജയിക്കുകയും ചെയ്തു. അത് ഗ്രൂപ്പാണെന്നല്ല പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അകത്തൊരു സംഭവം വന്നപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തത് ആരായിരുന്നു അറിയൂ. ഇവർക്ക് അത് പ്രധാനപ്പെട്ടിരിക്കുന്ന ആൾ കെ പി ആർ ഗോപാലാണ്. രണ്ടാമത്തെ ആളായിരുന്നു ഞാൻ മരിച്ചു പോയിരിക്കുന്ന സി പി ഐ. ഇപ്പൊ അവസാന കാലം സി പി ഐയിലായിരുന്നു അദ്ദേഹം. പ്രമുഖനായിരിക്കുന്ന നേതാവ് എ ബാലകൃഷ്ണാട്ടൻ, കാന്തരോട്ട് കരുനാട്ടൻ, കെ സി നന്ദനൻ, അരിയാക്കണ്ടി അച്ചുവാട്ടൻ, ഇങ്ങനെ വരാവുന്ന വലിയ ടീമാണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ എ വിക്കെതിരെ ഒരു വലിയ നിരയുണ്ടാക്കുകയും അങ്ങനെ എം ബി ആർ പാർട്ടി സെക്രട്ടറി ആയി വരിഞ്ഞത്. അവിടെ എന്താണ് കുഴപ്പം സംഭവിച്ചത്? അതിന് തൊട്ട് മുൻപ് അതിനുശേഷം വരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പാട്ടും ഗോപാലും എം ബി ആറും തമ്മിൽ സി പി എമ്മിനകത്ത് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലേ? തർക്കങ്ങൾ സ്വാഭാവികമാണ്. അത് വ്യക്തിപരമാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനകത്ത് നിന്ന് രാഷ്ട്രീയം ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാത്തിനും വളരെ വ്യക്തമായിരിക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതായത് അടുപ്പിൽ നിന്ന് തീ വരുമ്പോൾ ഉയരുമ്പോൾ ഉണ്ടായിരിക്കുന്ന അതിന്റെ വെളിച്ചമില്ലേ? ആ വെളിച്ചം പോലെ വരാവുന്ന ഒരു സൂക്ഷ്മതയും തീഷ്ണതയും തീവ്രതയും ഉണ്ട്. അടിസ്ഥാനപരമായ രാഷ്ട്രീയമുണ്ട്. ഈ അടിസ്ഥാനപരമായിരിക്കുന്ന രാഷ്ട്രീയം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് മുഴുവൻ തന്നെ കേവലം വ്യക്തിപരമാണ് എന്ന് പറയാം നിഗമനത്തിലേക്ക് അതിനെ ചുരുക്കിക്കളയും. ഈ കേവലം വ്യക്തിപരമാണ് എന്ന അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടു പുറത്ത് പറയാവുന്ന പുലഭ്യം പറയുകയും പുഴയാട്ടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചർച്ചകൾ വഴിമാറിപ്പോകും. ഇത് വഴിമാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ പാർട്ടി സംഘടനക്കകത്ത് പാർട്ടി വിദ്യാഭ്യാസം എന്നൊരു സംഭവമില്ല. ഇതിനകത്ത് ഉള്ളത് എന്താണ്? ഈ പറയുന്ന മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന കുറെ ആൾക്കാരുടെ അങ്ങനെ വാഴ്ത്താൻ മാത്രം ഉണ്ടാക്കിയതിന്റെ ഏറ്റവും ദയനീയമായിരിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോ എത്രയോ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കണ്ണൂരിൽ നടത്തിയിരിക്കുന്ന ഭൂകാസയുടെ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് വരിക എന്നൊരു അതിനൊരു ട്രഷറർ വരികയാണ്. അതിനെന്തിനാണ് ഈ പൂക്കാസ എന്ന് പറയുന്ന സ്ഥാനത്തിനൊരു ട്രഷറിന്റെ ആവശ്യം എന്താണ്? എന്താണ് ഇതിന്റെ ആവശ്യം? പൂക്കാസ എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്രട്ടറി, അതിന്റെ പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, പിന്നെ വൈസ് പ്രസിഡന്റ്, പിന്നെ അല്ലെങ്കിൽ അതിന്റെ മറ്റെന്തെങ്കിലും തരത്തിലൊരു അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അങ്ങനെ എല്ലാ ബൗദ്ധികമായ തലത്തിൽ സംശയിക്കുന്ന പോലെ അതിനെന്തിനാണ് ഈ പറയുന്ന ഒരു ട്രഷറിന്റെ സ്ഥാനം വെക്കുന്നത്? ഇതിനർത്ഥമൊന്നും മാത്രമേ ഉള്ളൂ, സർവ്വതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഭയാനകമായ ചിത്രമാണ് ഈ പൂക്കാസക്ക് ട്രഷറർ എന്ന് പറയുന്നത്. പൂക്കാസക്ക് ട്രഷററെ കൊണ്ടുവന്ന എന്താണെന്ന് ചേട്ടനും അറിയില്ലേ? ചേട്ടൻ അറിയാതെ എന്താണ് അതായത് പറഞ്ഞത്? അപ്പൊ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ നശിപ്പിക്കുക എന്നൊരവസ്ഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണോ ഈ കേരളത്തിൽ പ്രതീക്ഷിക്കാനുള്ളത്? എന്താണ് കേരളത്തിൽ പ്രതീക്ഷിക്കാനുള്ളത്? ഒരു വക പ്രതീക്ഷിക്കാനില്ല. ഈ വിവാഹം പ്രതീക്ഷിക്കാനില്ലാത്തൊരു അവസ്ഥ കൊണ്ട് ഞാൻ ഒരു കാര്യം എ ബി സി എഫ് മാർഗ്ഗം വന്ന ബുഖാറിന്റെ പുസ്തകം കണ്ടിരിക്കുന്ന എത്ര ആളുകൾ ഇപ്പൊ ഈ പാർട്ടിക്കകത്തുണ്ട്? പുതിയ തലമുറയിൽപ്പെട്ട ഡിവൈഎഫ്ഐക്കകത്ത്, എസ് എഫ് ഐക്കകത്തെയും പെട്ട് ഭരിക്കുന്ന എത്ര കക്ഷികൾ ഈ സ്ഥാനം കണ്ടിട്ടുണ്ട്? സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കത്തിരിക്കുന്ന എത്ര ആളുകൾ എ ബി സി എഫ് മാർഗം എന്ന് പറയുന്നത് എ ബി സി എഫ് മാർഗം എന്ന് പറയുന്ന ബുഖാറിന്റെ പുസ്തകം കണ്ടിട്ടുണ്ട്? ഇത് കാണില്ല, വായിക്കില്ല, അറിയില്ല, പഠിക്കില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് അടിസ്ഥാനപരമായി സംഭവത്തെ കുറിച്ച് ഉണ്ടാകുന്ന യാതൊരു ധാരണയും ഇല്ലാതിരിക്കുമ്പോൾ വരുന്ന അപകടത്തിന്റെ ഭാഗമാണിത്. അപ്പൊ അത് ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാല് ഈ പറയുന്ന സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോ ചർച്ച ചെയ്യേണ്ട സംഭവം ബാധ്യത എന്താണ്?
ഇന്ത്യയിൽ ഗൗരവകരമായി രൂപം കൊള്ളേണ്ട പുറമെടുക്കേണ്ടിയിരിക്കുന്ന ഒരു വിശാലമായിരിക്കുന്ന മുന്നണി സംവിധാനത്തെ കുറിച്ച് ഫാസിസത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു വലിയ ഒരു പ്രോജ്വലമായ സമര തന്നെ മുന്നണിയെ കുറിച്ച് ദിമിത്രോവിന്റെ ഐക്യമുന്നണി അടവുകൾ ഈ ദിമിത്രോവിന്റെ ഐക്യമുന്നണി അടവുകളെ സമർത്ഥമായി ഈ കേരളത്തെ തോൽപ്പിച്ചതായി എന്ന ചോദ്യമുണ്ട്. അതും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ചടഞ്ഞിരിക്കുന്ന ഇയാൾ തന്നെയാണ് ഈ ഐക്യമുന്നണി അടവിനെ പൊളിച്ചത്, ദേശീയ രാഷ്ട്രീയത്തിന് പൊളിച്ചത്, കേരളത്തിൽ പ്രത്യേകിച്ച് പൊളിച്ചത്. ഈ പൊളിച്ചതിന്റെ എല്ലാം ദുരന്തം എന്താണെന്നറിയോ? ആ ദുരന്തമാണ് വാസ്തവത്തിൽ വലതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും ഗൌരവതരമായ വിധത്തിൽ കേരളത്തിലേക്ക് വളർന്നു വരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ വളർന്നു വന്നിട്ട് നോക്കുമ്പോൾ ഗതികേട് എന്തായത്? വ്യക്തിപരമായ ചർച്ച എന്ന് പറയുന്നത് വാസ്തവത്തിൽ നേരത്തേക്ക് വഴിതിരിച്ചു കൂടിയാണത്. അത് വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സംഭവമായി തന്നെ മാറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെ മാറ്റി തീർക്കുന്ന ഒരു ചിത്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വേണം നമ്മൾ എന്തിന് കാണാമെന്നറിയാം. ഇതിനെ കാണുന്നത് ഇങ്ങനെ നേരത്തെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ഏതാന്ന് പറഞ്ഞാൽ ഇ പി ജയരാജന്റെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറഞ്ഞ വിഷയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അത് അഡ്ജസ്റ്റ്മെന്റ് മാറ്റിലാണ്, വേറെ ഒന്നുമല്ല അത് കേട്ടാ, ഒരു ഒന്നുമല്ല, തികഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് മാറ്റിലാണ്, അത് വേറൊരു വസ്തുവല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാരാന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അയാളാണ് വാസ്തവത്തിൽ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളരാനുള്ള അതിന്റെ സംഘടനാപരമായ ഉയരാനുള്ള എല്ലാ സാധ്യതകളും നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതിനകത്ത് പെടുത്തിയതാരെയാണ്? പെടുത്തിയത് ഇപ്പോ നടപടിക്ക് പെടുത്തിയതാരെയാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നടപടിയല്ല, സംസ്ഥാന കമ്മിറ്റി ഇറക്കിയാണ് മാറ്റിയത് മാത്രമല്ല, പാർട്ടി നടപടി വരില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഒരു വിഷയം കൂടിയാ കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തെ സെക്രട്ടറി സ്ഥാനത്ത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്ന ഒരവസ്ഥ വന്നതോടെ എന്തായെന്ന് പറഞ്ഞാൽ അയാൾ സൈലന്റ് ആവും. ഈ സൈലന്റ് ആയി കഴിഞ്ഞാൽ എന്തായി? അയാൾ പാർട്ടിയിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടോ ഇല്ലേ ചോദിച്ചാൽ ഇല്ല. അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു പിടുത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം അത് അയാൾക്ക് നഷ്ടപ്പെടും. അതാണ് സ്വാഭാവികത. ഇത് നഷ്ടപ്പെട്ടാൽ ഇയാൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ വലിയ സാധ്യത? എന്താണ്? വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആരോപണത്തിന് വിധേയമായിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയവുമായി ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള സ്പേസ് അദ്ദേഹത്തിന് ഇദ്ദേഹം തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അത് എങ്ങനെയാ പരസ്യമായത്? ചെയ്യാത്ത രീതിയിലേക്ക് അത് മാറും. കാരണം ഇദ്ദേഹം ചിലപ്പോൾ രാഷ്ട്രീയം ചിലപ്പോൾ നിർത്തിക്കളഞ്ഞു വരിക. അങ്ങനെ നിർത്തിക്കളഞ്ഞാലും വരാനിരിക്കുന്ന ഗുണം എന്ന ഒറ്റ ഗുണമുള്ളൂ, സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന പൈസയുടെ മേലെ ഇഡിയുടെ അന്വേഷണം വരില്ല. ഉറപ്പല്ലേ? ഇഡിയുടെ അന്വേഷണം വരില്ല. ഇഡിയുടെ അന്വേഷണം വരില്ല എന്ന് പറയുമ്പോൾ അയാൾ മാത്രമല്ല വരാതിരിക്കുക, അയാൾ വഴി എന്തായിത്തീരും? മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ ഈ ആരോപണത്തിന്റെ മേലെ വരാവുന്ന എന്തെല്ലാം സംഭവത്തിന് ഇഡിയുടെയോ മറ്റ് സംഭവങ്ങളുടെ ഭാഗത്തിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണമില്ലെങ്കിൽ അന്വേഷണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും കൂടിയാണ് വാസ്തവത്തിൽ ഇയാളെങ്കിൽ മാറ്റി നിർത്തിയേറ്റാൽ. ഇതുവഴി ആര് രക്ഷപ്പെട്ടു? ശരിക്കും രക്ഷപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഏറ്റവും അടുത്ത ആള് എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടല്ലോ ഇയാൾക്ക്. അത് വസ്തുതയുമാണ്. ഈ ഒരു ഖ്യാതി എന്തിനാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയത്? ഇതാണ് വാസ്തവത്തിൽ പറഞ്ഞത്. ഞാൻ ഒരു തവണ നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. ഈ ഒരാളെ ഒരു ഗൗരവമുണ്ട് ഒരു പോസ്റ്റ് നോക്കി അവിടെ കൊണ്ടുപോയിട്ട് ഒരാൾ ഇരുത്തുന്നു. ആ ഇരുത്തുമ്പോൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ആ ഇരുത്തത് ഒരു നമ്പർ വൺ അടിമയാണ് കൊണ്ടുപോയി ഇരുത്തുന്നത്. ഒന്നാം തരം അടിമ, വിനീതനും വിധേയനുമാക്കപ്പെട്ടിരിക്കുന്ന അടിമ. ഈ വിനീതനും വിധേയനുമായിരിക്കപ്പെട്ടിരിക്കുന്ന അടിമ ജീവിതകാലം മുഴുവൻ തന്നെ ഇവന്റെ മുൻപിൽ ഇഴഞ്ഞു ജീവിക്കും. ഈ ഇഴഞ്ഞു ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അത്രയും പേര് അടിമയെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും പഴയ കാലത്താലും പുതിയ കാലത്താലും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല, ഈ വാങ്ങാൻ കഴിയാത്ത അടിമയെ നിർമ്മിക്കുന്ന ഒരു സംഘടനാ സംവിധാനവും കൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് തുണ്ട് എന്നുള്ളതിന്റെ നിർഭാഗ്യകരമായ ചിത്രമാണ്, അല്ലെങ്കിൽ ദുരന്തപൂർണമായ ചിത്രമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജന്റെ ഇപ്പൊ മാറ്റിയെന്ന് പറഞ്ഞത്. ഈ മാറ്റി ഉണ്ടാക്കുന്ന ലാഭമാർക്കാണ്? വളരെ കൃത്യമായി അയാൾക്ക് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാക്കുന്ന വിശദീകരണം എനിക്ക് കൊടുക്കേണ്ടതില്ല. കണ്ടതിനൊക്കെ വിശദീകരണം കൊടുക്കേണ്ടി വരൂലേ? അത് കൊടുക്കും, എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇയാളെ ആരോപണത്തിന്റെ മുകളിൽ എന്തായി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, തീർന്നല്ലോ. ഇനി അയാളെ ചേർന്നില്ല, ചിലപ്പോ സെൻട്രൽ കമ്മിറ്റിക്ക് ഇയാൾ പോവില്ല. വയസ്സെത്രയായി? 74 വയസ്സായി. ഇനി അടുത്ത ചേർന്ന 74-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പെർമിഷൻ ഒന്നുമില്ല. അയാളുടെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് എല്ലാ സാധനവും ഒരു വിധമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ പേര് അപ്പുറത്ത് മോഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇനി അദ്ദേഹത്തെ അപ്പുറത്തേക്ക് പോകണമെന്ന് ഒരു താല്പര്യവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ഭദ്രമാണ്, ജീവിതം വളരെ ഭദ്രമാണ്. ഈ ഭദ്രമാകുന്ന ഒരവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്തിനെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾ വേറെ തിരിച്ചു നോക്കുക, തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ആരുടെ സ്ഥാനാർത്ഥിത്വമാണത്? ശരിക്കും
ആര് സ്ഥാനാർത്ഥിത്വമാണത്? ആര് സ്ഥാനാർത്ഥി കൃത്യമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടു കൂടി വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിത്വമാണത്. അതല്ലെങ്കിൽ അത്തരം നിർദ്ദേശം വെച്ചിട്ടുണ്ടാകുക സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇ പി ജയരാജനായിരിക്കും. സ്വാഭാവികമാണത്. അല്ല, തെരഞ്ഞെടുപ്പിന്റെ അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടത് അല്ലേ? പ്രകാശ് ജാവ്ദേക്കർ കണ്ട ജാവ്ദേക്കറെ കണ്ടതില്ലല്ലോ കുറ്റം. ജാവ്ദേക്കർ അദ്ദേഹം കണ്ടത് കുറ്റം അദ്ദേഹം പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ല. പിന്നെ ആര് വഴി കണ്ടു എന്നുള്ളതാണ്, നന്ദകുമാർ വഴി കണ്ടു എന്നുള്ളതാണ് വിഷയം. നന്ദകുമാർ വഴി കണ്ടു എന്നുള്ളത് അത്ര കാൽക്കുലേറ്റഡ് ആണ് അയാൾ പറഞ്ഞത്. ആർ സി എം സ്കൂൾ വരെ എന്ന കമന്റ് പറഞ്ഞത് അത്ര കാൽക്കുലേറ്റഡ് ആണ് അയാൾ. എന്താ കാര്യം? ഇതിനർത്ഥം എന്ത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുണ്ടാക്കിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ ആരുമായിട്ട് പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാം. കാരണം എന്തില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്ന സമരമുഖങ്ങളില്ല, വർഗസമരങ്ങളില്ല, വർഗസമര വീക്ഷണങ്ങളില്ല, അതില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു വിവരമുള്ള ഒരാളല്ല ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ബി വി ഒമ്പത് വായി. കാരണം അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എന്താണ് ക്ലാസ് എന്ന് ചോദിച്ചാൽ പോലും അയാൾക്ക് പറയാൻ കഴിയില്ല, അയാൾക്ക് അറിയില്ല അത്. അപ്പൊ അതില്ല, അത് എന്നാൽ വിവരമില്ലാത്തൊരു മന്ദബുദ്ധിയുടെ ഒരു സ്വാഭാവികമായ പ്രഖ്യാപനം മാത്രമായിട്ടല്ല അതിനെ കാണേണ്ടത്. കാരണം അങ്ങനെ അല്ലാതിരിക്കുന്ന മന്ദബുദ്ധികൾ മാത്രം കയറിയിരിക്കാനുള്ള ഒരു കമ്മിറ്റിയാക്കി കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളെയും, അതായത് സെക്രട്ടേറിയറ്റ്, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ഡി സി, പിന്നെ എ സി, പിന്നെ എൽ സി, പിന്നെ ബ്രാഞ്ച്, ഈ ഘടകങ്ങളെ ശ്രേണീബദ്ധമായി ഇത്തരത്തിലുണ്ടാക്കി ഒരു വകക്കുമില്ലാത്ത ആളുകളെ കൊണ്ട് ഇരുത്തുന്ന അവസ്ഥ വന്നു. ഇത് കൊള്ളാവുന്ന ആളുകൾ ഇതിനകത്ത് പെട്ടാലോ? അവരെന്താണ്, അവർ വാസ്തവത്തിൽ ഉന്നതമായ ധാർമ്മിക ബോധത്തിന്റെയും നീതിബോധത്തിന്റെയും പേരിൽ അവർ പരസ്പരം ചിലപ്പോൾ സങ്കടങ്ങൾ പറയുകയും കരയുകയും ചെയ്യുമായിരിക്കും. ഉറപ്പാണ് കരയുമായിരിക്കും. അത് അതിനപ്പുറത്തേക്ക് ഒരു കമായ ദർശനം അവർ ഉരിയാടില്ല. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ശക്തി, കണ്ണൂർ സി പി എമ്മിന്റെ ശക്തി ക്ഷയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? കണ്ണൂർ സി പി എം ഒന്നുമില്ല, അതെല്ലാം കമ്പനി, അതെല്ലാം നേരത്തെ പോയത്. അതിൽ എം ബി ആർ ആ പാർട്ടി വിട്ടിരിക്കുന്ന പാർട്ടി, എം ബി ആർ പാർട്ടി എന്ന് പുറത്താക്കിയോട് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ കഥയെല്ലാം കഴിഞ്ഞതാണ്. പിന്നെ ഉണ്ടായത് എന്താന്ന് പറഞ്ഞാൽ ടെററൈസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഗതി മാത്രമല്ല, അത് വേറൊന്നുമില്ല. പാർട്ടി സംഘടന ഒന്നുമില്ല, ഒരു വസ്തുവില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയെപ്പറ്റി അടിത്തറയുമാണ്. ആളുകളെ കൊല്ലുന്നത് നാട് ഉറപ്പിക്കുന്നതൊന്നുമല്ല ഒരു സംഘടനയുടെ ബലം എന്ന് പറയുന്നത്. ആര് പറഞ്ഞത് അങ്ങനെ? ഇന്ത്യൻ മിലിറ്ററി പോലെ മിലിറ്ററി പോലെ നിങ്ങളൊരാളെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ കൃത്യവും വസ്തുതാപരവുമായി പ്രത്യയശാസ്ത്രപരമായ ഒരു ഒരു ആർഗ്യുമെന്റ് നടത്തി അത് യുക്തിബദ്ധമായി സമർത്ഥിക്കുമ്പോഴാണ് നിങ്ങളൊരു കേടറാവുന്നത്. അവിടെയാണ് നിങ്ങൾ കേടറാവുന്നത്. മറ്റല്ലാതെ കത്തിയെടുത്തിട്ട് ആളെ കൊല്ലാനും കുത്താൻ പോകുന്നിടത്തല്ല നിങ്ങൾ കേടാ. അത് കേടർഷിപ്പൊന്നുമല്ല, അത് ഇറച്ചി വിട്ടുകാരന്റെ സ്വാഭാവികമായിട്ടൊരു പ്രക്രിയമാത്ത. അത് വലിയ കാര്യമൊന്നുമില്ല. അത്തരത്തിലുണ്ടായിരിക്കുന്ന ലീഡർഷിപ്പ്, അത്തരത്തിലുണ്ടായിരിക്കുന്ന നേതാവ് മാത്രമാണ് ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിദ്വാൻ. അതിൽ കവിഞ്ഞ് വേറെ എന്താണ് ഇയാൾ? ഇയാൾ എന്ത് അർത്ഥത്തിലാണ് വേറെ സംഘാടകനാവുന്നത്? ഇവിടെയാണ് ഈ പറയുന്ന പിന്നെ വ്യക്തി വിരോധം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഇതിനെ ചുരുക്കി കാണിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, പാർട്ടി സംഘടനയെ പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു സംഗതി മാത്രമായിട്ടാണ് എനിക്ക് ഈ സംഗതി ഇതിനോട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിക്കകത്ത് ഒരിക്കൽ പോലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തർപ്പിച്ചു പറയാം, പാർട്ടിയുടെ അതായത് പാർട്ടിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരൊറ്റ കേഡർ ഈ പാർട്ടിക്കകത്ത് ഇപ്പുണ്ടാവില്ല. അടിവരിട്ട് വെച്ചോ ഇവിടെ പാർട്ടിയോട്, പാർട്ടി കമ്മിറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരൊറ്റ കേഡറെ ഈ പാർട്ടിക്കകത്ത് കാണിച്ചുതരാൻ കഴിയില്ല. അങ്ങനെ അല്ലാത്തൊരു പാർട്ടി എന്ന ആ പാർട്ടി മൃതമാണ് മരിച്ച പാർട്ടിയാണത്. ആ മരിച്ച പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും എന്തില്ല, സ്വപ്നം കാണാൻ കഴിയില്ല. സ്വപ്നം കാണാൻ കഴിയാതിരിക്കുന്ന ഒരു പാർട്ടി, സ്വപ്നം കാണാൻ കഴിയാതിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യയിൽ അധികാരം പിടിച്ചിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി പോയി ലെനിൻ നടത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം കുട്ടികളോട് അടുത്ത പ്രസംഗത്തിനകത്ത് പറഞ്ഞത് കുട്ടികളെ നിങ്ങളെല്ലാവരും സ്വപ്നം കാണാൻ പഠിക്കണമെന്നാണ്. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് കേവലമായ സ്വപ്നം മാത്രമല്ല, അല്ലാതെ ഒരു പുതിയ ലോകത്തെ, പുതിയ ജീവിതത്തെ, പുതിയ ക്രമത്തെ, പുതിയ ഭാവുകത്തെ, പുതിയ സൗന്ദര്യ സങ്കല്പത്തെ, പുതിയ അഭിമാന ബോധത്തെ ഇതെല്ലാം നിർമ്മിക്കാൻ അതാണ് വാസ്തവ സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ വരാവുന്ന ഒരു തലമുറയെ നിർമ്മിക്കുന്നതിനെ പോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്താണ്? തലയടിച്ച് പൊട്ടിക്കാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി പണി, പിന്നെ അതിനനുസരിച്ച് ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഇയാൾ പറഞ്ഞു കൊടുത്തത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പിന്നെ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരാളോ? ഇയാൾ എങ്ങനെയാണ് സാർ നേതാവായത്? ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതാണ്, വ്യക്തി വിരോധം എന്ന സംഭവത്തിലേക്ക് നിങ്ങൾ ഈ സംഭവത്തെ ചുരുക്കുക എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കകത്ത് ജീവിതഗംഭിയായി വളരേണ്ടിരിക്കുന്ന വല്ല സംഭവങ്ങളുണ്ടോ? അത് സമ്പൂർണമായ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ്. അത് മാത്രമല്ല, വരുന്ന പാർട്ടി സമ്മേളനങ്ങൾക്കകത്ത് മുഴുവൻ തന്നെ ഇയാളുടേതായിരിക്കുന്ന ആധിപത്യത്തെ നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സംഘടനയെ ക്രമീകരിക്കുക എന്നൊരു ചിത്രവും കൂടി അതിനകത്ത് വളരെ ശക്തമായിട്ടുണ്ട് എന്നാണ് എന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. ചേട്ടൻ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി എൽ സി മുതൽ ഏരിയ മുതൽ ജില്ല വരെ ആരും ഒന്നും പറയരുത് എന്നുള്ളത്. ഒരാൾ പറയില്ല.
ഏതായാലും പ്രത്യശാസ്ത്രം നശിച്ച, പ്രത്യശാസ്ത്രം പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഷാജിയേട്ടൻ പറഞ്ഞത്. അത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ വേദന എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ചേട്ടാ, ഈ വിഷയത്തിൽ നമുക്ക് ഇനിയും ഷാജിയേട്ടനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മളിതിന്റെ രക്ത ചുരുക്കമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു. ശരി, തീർച്ചയായിട്ടും സന്തോഷം സംസാരിച്ചതിൽ. താങ്ക് യു ചേട്ടാ. ഓക്കെ.